നമസ്കാരം രാഹുൽ ഗാന്ധിയെ പരിഹസിച്ച മന്ത്രി എം എം മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മിനിറ്റുകൾക്കുള്ളിൽ മുക്കി പോസ്റ്റിനെതിരെ കമന്റുകളിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടുകൂടിയാണ് പോസ്റ്റ് എം എം മണി തന്നെ നീക്കം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രി വിളിക്കുന്ന എം പിമാരുടെ യോഗത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുമോ എന്നായിരുന്നു എം എം മണിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് മിനിറ്റുകൾക്കകം അത് വൈറലാവുകയായിരുന്നു അതേസമയം പോസ്റ്റ് മുക്കിയെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി അതോടെ സംഭവം വീണ്ടും ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് അതേസമയം ഈ വിഷയത്തിൽ ഇടതുപക്ഷ സർക്കാരിനും മണിയാശാനും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്നത് വലിയ പരിഹാസമാണ് ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിലും ദയനീയമായി പരാജയം ഏറ്റുവാങ്ങിയിട്ടും അതിന്റെ യാതൊരു ഒളുപ്പുമില്ലാതെ രാഹുൽ ഗാന്ധിയെ ട്രോളാൻ മുന്നിൽ നിൽക്കുന്ന മണിയാശാനോട് സഹതാപം മാത്രമെന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഭൂരിപക്ഷം പേരും പറയുന്ന കമന്റ് പന്ത്രണ്ടായിരത്തിലധികം വോട്ട് ലീഡ് സ്വന്തം മണ്ഡലത്തിൽ ഡീൻ കുര്യാക്കോസിന് കൊടുത്തു ഇതായിരുന്നു പോസ്റ്റ് എന്നിട്ട് അത് നോക്കാൻ ഈ കിളവന് നേരമില്ല അപ്പോഴും രാഹുലിനെ ചൊറിയാനിറങ്ങിയിരിക്കുക എന്നാണ് ഒരു കമൻറ്റ് നാണമുണ്ടോ കിളവ അടി മുതൽ മുടി വരെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയെ കളിയാക്കാനെന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നു നിങ്ങൾ വർഷങ്ങൾ ഭരിച്ച ത്രിപുരയിൽ കോൺഗ്രസ്സിന് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് നിങ്ങൾക്ക് പതിനേഴ് ശതമാനവും ബംഗാളിൽ ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് ഒറ്റയടിക്ക് ബി ജെ പി മറിച്ചവിടെ സീറോ ആയി കിളവ നിങ്ങൾ എന്നാണ് മറ്റൊരു കമൻറ്റ് ത്തിൽ മുഞ്ചിക്കുത്തി മൂലയ്ക്കായി താൻ കണ്ണു തുറന്നത് കാണു എന്നിട്ട് യെച്ചൂരിയെ കളിയാക്കിണറായിയെ കളിയാക്ക എന്നു പറയുന്നവരും ചുരുക്കമല്ല അങ്ങനെ നിരവധി വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് എം എം മണിക്കെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച കേരളത്തിന്റെ എം പിമാരുടെ യോഗത്തിൽ രാജ്യസഭ എം പി സുരേഷ് ഗോപി പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തീയതി മാറ്റിയത് മൂലമുള്ള അസൗകര്യമാണ് സുരേഷ് ഗോപി പങ്കെടുക്കാത്തതിന് കാരണമായി പറയുന്നത് തീയതികൾ മാറിയതിനാൽ ഉണ്ടായ തിരക്കുകൾ മൂലം യോഗത്തിൽ പങ്കെടുക്കാനാവാത്ത സാഹചര്യമാണെന്ന് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇന്നാണ് പിണറായി വിജയൻ വിളിച്ച കേരളത്തിലെ എം പിമാരുടെ യോഗം പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകളാണ് യോഗം ചർച്ച ചെയ്യുക വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കേരളത്തിന്റെ ആവശ്യം ഒറ്റക്കെട്ടായി ഉയർത്തുക എന്നതാണ് ലക്ഷ്യം ചില സാങ്കേതിക കാരണങ്ങളാൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കെ വി തോമസ് എംപിയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി